ഈ അതെ, സോഷ്യൽ തീർച്ചയായും. മീഡിയ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ, പൊതുവെ അനിൽ കെ ആന്റണിക്കെതിരെയാണ് കൂടുതൽ വിമർശനങ്ങൾ ആളുകൾ ഉയർത്തുന്നത്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോ കെ സുരേന്ദ്രനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ, ഓൺലൈൻ മീഡിയ തലങ്ങളിലൊക്കെ അനിൽ കെ ആന്റണിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കമന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിപ്പം ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് അധികം നാളൊന്നും ആയില്ല. എന്റെ പഴയ സഹപ്രവർത്തകർക്കും എന്റെ പഴയ പാർട്ടി സഹപ്രവർത്തകർക്കും ഒക്കെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഇപ്പോഴും അതിന്റെ കുറച്ച് ഹാർട്ട് ഫീലിംഗ് ഒക്കെ അവർക്ക് കാണും. അപ്പൊ ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ അത് അതായത് ഒരു കോൺഗ്രസ് ഒരു സൈബർ ആക്രമണം എന്ന നിലയ്ക്ക് മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ അല്ലേ? അതെ അതെ, ഇതൊന്നും ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് കാര്യം. ഇപ്പോ ഇപ്പോ നമ്മളെല്ലാവരും ഇപ്പോ ഇങ്ങനെ ഒരു സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ തള്ളിക്കളയാണ്, വളരെ ലാഘവത്തോടു കൂടി തള്ളിക്കളയാണ് അല്ലേ? അതെ, കാര്യം ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് കാര്യം. രാഷ്ട്രീയത്തിൽ ഇപ്പം വിമർശനങ്ങൾ, ഇപ്പം തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും എല്ലാം വളരെ നോർമലാണ്. അതുപോലെ തന്നെ അപ്പം തെരഞ്ഞെടുപ്പ് സെറ്റ്ബാക്ക് വരുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ കുറെ കൂടെ അഗ്രസീവായിട്ട് ചിലപ്പോൾ വിമർശിക്കും. ഇതെല്ലാം ഈ ഈ ഇതെല്ലാം കഴിഞ്ഞ ഇതിന്റെ ഭാഗമാണ്. ഈ ഈ കഴിഞ്ഞ കർണാടക ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് ഇപ്പൊ വിശ്വനാഥ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ പ്രവർത്തനത്തിന് വേണ്ടിയെത്തിയിരുന്നു. ഇപ്പൊ ഇവരുടെയൊക്കെ ഒരു പ്രവർത്തന മികവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഈ വലിയൊരു വിജയത്തിന് കോൺഗ്രസിന് എന്താ പറയാ, ഈ ഒരു വലിയ വിജയം കോൺഗ്രസ് നേടിയെടുക്കാനുള്ള കാരണം? ഈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ പ്രാതിനിധ്യം എത്രത്തോളം വലുതായിരുന്നു? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതൊക്കെ കോൺഗ്രസിലെ ഇന്റേണൽ കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരുടെയൊക്കെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് നാളായി ഞാൻ കാണുന്ന ഒരു പ്രവണത, ഇപ്പം സാധാരണ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കോൺഗ്രസ്സുകാർ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞിട്ട് ജയിച്ചതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ അവിടെയുള്ള ലോക്കൽ ലീഡേഴ്സിന്റെയാണ് പ്രശ്നമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ ആ പാർട്ടി വിട്ടു. ഇപ്പോൾ അതിനകത്തെ ഇവരുടെയൊക്കെ റോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. അതായത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ്സുകാര് കർണാടകയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള വിജയമൊന്നും അല്ല അല്ലേ? പല കാരണങ്ങളും കാണും. ഇപ്പൊ ഞാൻ ഇവരെയൊന്നും ഇവർ കാരണം ഇവർക്കൊരു റോളില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്താണ് ഇവർ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊരു ഇത് അവര് വിജയിച്ചു. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും എല്ലാം നോർമലാണ്. ഇപ്രാവശ്യം കോൺഗ്രസ് പാർട്ടി വിജയിച്ചു. നമ്മുടെ ഏറ്റവും മുന്നിലുള്ള ബി ജെ പിയുടെ നേതൃത്വം തന്നെ ജനവിധി മാനിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കർണാടകത്തിലെ ജനങ്ങളെ സേവിക്കാൻ സാധിച്ചതിൽ അവരെല്ലാവരും കർണാടകത്തിലെ ജനതയോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ടായിരിക്കണം ബി ജെ പിക്ക് ഇങ്ങനെ ഒരു തോൽവി കർണാടകത്തിൽ നേരിടേണ്ടി വന്നത്? അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് അപ്പം ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഞാൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയ സമയത്തെല്ലാം ഞാൻ അന്ന് അവിടെ ചെന്നിറങ്ങിയ ദിവസമായിരുന്നു അവിടെ പ്രധാനമന്ത്രി ശ്രീ മോദിജിയുടെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അതിനെല്ലാം വലിയ ജനപ്രവാഹം ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാം അദ്ദേഹത്തെ കണ്ട് വളരെ ആവേശഭരിതരായാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അവിടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലാക്കിയത്, അതായത് ഇപ്പം പൊതുവെ ജനങ്ങളുടെ ഇടയിൽ മോദിജിയെ കുറിച്ച് വലിയ മതിപ്പും ആദരവുമാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തോടുള്ളത്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു സെറ്റ്ബാക്ക് ആണ്. പക്ഷെ ശരിക്കും ഇതൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 1900 കർണാടക സംസ്ഥാനത്തിനെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, 1985 ശേഷം ഇതുവരെ ഒരു സർക്കാരും ഈ സംസ്ഥാനത്ത് തിരിച്ചു വന്നിട്ടില്ല. അത് ആ സംസ്ഥാനത്തിന്റെ പ്രകൃതം അങ്ങനെയാണ്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 36% വോട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഏകദേശം അതേ വോട്ട് ഷെയർ നമുക്കുണ്ട്. വോട്ട് ശതമാനം അത് തന്നെയാണ്. പിന്നെ കോൺഗ്രസിന് ഏകദേശം 5% വോട്ട് കൂടി, PDSന് ഏകദേശം 5% കുറഞ്ഞു. അപ്പോൾ ഇതിന്റെ കാരണങ്ങളൊക്കെ പാർട്ടി നേതൃത്വം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിപ്പം പല മാധ്യമങ്ങളും അതുപോലെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ, BJPയുടെ രാഷ്ട്രീയ എതിരാളികളൊക്കെ പറയുന്നത് പോലെ ഇത് വലിയൊരു സെറ്റ്ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് സംഭവിച്ചത്. 2018
ഇങ്ങനത്തെ റിസൾട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ പെർഫോമൻസ് ആയിരുന്നു പാർട്ടി 2018 കാഴ്ചവെച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞു വന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ 36% വോട്ട് ഷെയർ ഏകദേശം 46 28-ൽ 27 സീറ്റും ഭാരതീയ ജനതാ പാർട്ടിയാണ് ജയിച്ചത്. അതുപോലെ തന്നെ 2018 രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും 3 തെരഞ്ഞെടുപ്പ് 3 കോൺഗ്രസ് പാർട്ടിയാണ് വിജയിച്ചത്. പക്ഷെ 6 കഴിഞ്ഞു വന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഈ 3 സംസ്ഥാനങ്ങളും BJP തൂത്തുവാരുകയാണ് ചെയ്തത്. അത് കാരണം ഇതൊരു സെറ്റ് ബാക്ക് ആണ്. പക്ഷെ ഈ പറയുന്നത് പോലെ ഒരു സെറ്റ് ബാക്ക് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ഉർച്ചയറൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇനിയിപ്പം ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദിജി വളരെ വ്യക്തമായി അദ്ദേഹം തന്നെയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. പിന്നെ ഇനി ഒരു കൊല്ലം കോൺഗ്രസ് പാർട്ടി കർണാടക ഭരിക്കാൻ പോവുകയാണ്. താങ്കൾക്കും അറിയാം കോൺഗ്രസ് പാർട്ടി ഏതൊക്കെ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ അടുത്ത നാളുകളായിട്ട് ഭരിച്ചിട്ടുണ്ടോ. അവിടെ എല്ലാം ദുർഭരണങ്ങളും അഴിമതി കഥകളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കർണാടക പോലത്തെ ഒരു സംസ്ഥാനത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വിജയിച്ചു. പക്ഷെ വിജയിച്ചു കഴിഞ്ഞ് ഇനി കോൺഗ്രസ് പാർട്ടി അടുത്തൊരു 1 ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും എനിക്ക് കർണാടകത്തിലെ ജനങ്ങളാണ് ഇതിൽ